പട്ടാപകലോ പട്ടാ പകലും ചൂട്ടും മിന്നിച്ച് മനുഷ്യനെ തേടി നടന്നു ഞാൻ മനുഷ്യനെ തേടി നടന്നു ഈ ദുനിയോക്കെ നടന്നു പക്ഷെ മനുഷ്യനെ കണ്ടില്ല ഞാൻ മനുഷ്യനെ കണ്ടില്ല പട്ടാ പകലോ പവിഴപ്പുറ്റുകളത് പാമ്പിൻ പൊത്തുകളാണോ പൊത്തുകളണോ പനീർച്ചോലകളെന്ന് തിരിച്ചത് കണ്ണീർച്ചാലുകളോ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് കേരള സംഗീത നാട അക്കാദമിയുടെ പുരസ്കാര ജേതാവും നാടക ചലച്ചിത്ര പിന്നണി ഗായകനുമായ കേരളത്തിൽ അറിയപ്പെടുന്ന ജനകീയ ഗായകനുമായ ശ്രീ തോപ്പിൽ ആൻഡോയാണ് ആൻഡോ ചേട്ടാ നമസ്കാരം നമുക്കിടയിലെ ഔപചാരികതയുടെ തിരശീലകൾ ഞാൻ കുറച്ച് നേരത്തേക്ക് മാറ്റുകയാണ് കാരണം അങ്ങ് എൻ്റെ ഗുരുസ്ഥാനീയനാണ് എൻ്റെ ജ്യേഷ്ഠാനീയനാണ് അതിലുപരി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ രണ്ടായിരം ആണ്ടുവരെ ഏതാണ്ട് നാൽപ്പത് കൊല്ലത്തിലധികം കാലം അങ്ങയോടൊപ്പം വേദികളിൽ സഹകരിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരാൾ കൂടിയാണ് അങ്ങയുടെ ഈ സംഗീത ലോകത്തേക്കുള്ള കടന്നു വരവ് യാദൃച്ഛികമാണെന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല കാരണം അങ്ങയുടെ അമ്മ ഏലീശ്വ എൻ്റെ അടുത്ത ഗ്രാമത്തിലെ ഒരു തറവാട്ടിലെ ഒരു തരുണിമണിയാണ് അക്കാലത്ത് അറിയപ്പെടുന്ന ഒരു കലാകാരിയായിരുന്നു അവർ അവരുടെ സഹോദരൻ വാവച്ചൻ ഭാഗവതരും ആ ഗ്രാമത്തിൽ അറിയപ്പെടുന്ന ഒരു കലാകാരനായിരുന്നു അങ്ങയുടെ പിതാവായ തോപ്പിൽ പറമ്പിൽ കുഞ്ഞാപ്പു ആശാൻ ചവിട്ടുനാടക ആചാര്യനായിരുന്നു അദ്ദേഹവും വളരെ പ്രശസ്തനായ ഒരു ഗായകനായിരുന്നു അങ്ങയുടെ ഈ സംഗീതത്തിലേക്കുള്ള കടന്നുവരവിൽ അവരുടെ സ്വാധീനം ആ കുടുംബത്തിലുള്ളവരുടെ സ്വാധീനം വളരെ വലുതായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങയുടെ ഈ സംഗീത വഴികളിലേക്കുള്ള ആ വരവിനെ ആ ഉയർച്ചയെ എത്രമാത്രം ആ കുടുംബാംഗങ്ങൾ സ്വാധീനിച്ചു എന്ന് ശ്രോതാക്കൾക്ക് വേണ്ടി ചുരുങ്ങിയ വാചകത്തിലൊന്ന് വിശദീകരിക്കാമോ പറയാം എനിക്ക് കിട്ടിയത് പൈതൃകമായിട്ടുള്ളൊരു സംഭാവനയാണ് വരദാനമാണ് നേരത്തെ രാജനാരണി പറഞ്ഞ വിധത്തിലെ എൻ്റെ പിതാവ് ഒരു തികഞ്ഞ ഒരു ചവിട്ടു നാടക ഗായകനായിരുന്നു അത് അഭിനയിക്കുകയും ചെയ്യുമായിരുന്നു കൂടാതെ എൻ്റെ അമ്മയുടെ സഹോദരൻ എൻ്റെ മാധുരൻ അന്നത്തെ നാടൻ നാട്ടുകാരൊക്കെ അറിയപ്പെടുന്ന ഒരു പ്രശസ്തനല്ലെങ്കിലും ഈ സംഗീതം പഠിച്ചിട്ടുള്ളവരാണെന്ന് പാവച്ച പാവച്ച പാവച്ചത് അത് രാജൻ്റെ നാടും ഇവരുടെ നാടും ഒക്കെ ഏകദേശം അടുത്തറത്ത് ഒരു ഗ്രാമമാവ് അപ്പോൾ അവരിൽ നിന്ന് കിട്ടിയ ഒരു പൈതൃകം ാണ് എനിക്ക് ഈ രംഗത്തേക്ക് പോകാനുള്ള സാഹചര്യം ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ എനിക്ക് മറ്റൊന്നും ചോദിക്കാനുള്ളത് അവരൊക്കെ വലിയ ഗായകരായിരുന്നെങ്കിലും അവരൊക്കെ ഉപജീവന മാർഗമായി ഒരിക്കലും സംഗീതത്തെ തിരഞ്ഞെടുത്തില്ല പക്ഷേ അങ്ങ് ധീരമായി പല വഴികളിലൂടെയും നടന്നെങ്കിലും ജീവസാന്ധാരണത്തിന് എൻ്റെ വഴി സംഗീതമാണെന്ന് അങ്ങ് തിരിച്ചറിയുകയായിരുന്നു എന്തായിരുന്നു അങ്ങയുടെ ആ ആത്മവിശ്വാസത്തിന് കൈമുതലായി ഞാൻ ശ്രോതാക്കൾക്ക് വേണ്ടി ചോദിക്കുകയാണ് സംഗീതം ഞാൻ ഒരു ജീവിതമാർഗമായിട്ട് സ്വീകരിച്ചതല്ല സംഗീതത്തിൻ്റെ ആരംഭകാലം പറയുമ്പോഴും എനിക്കൊരു കാര്യം വ്യക്തമായിട്ട് പറയേണ്ടായിട്ട് വരികയുടെ എൻ്റെ എടപ്പിടയിലെ വീടിൻ്റെ കിഴക്ക് ഭാഗത്ത് ഒരു മുസ്ലിം വീട്ടുകാരുണ്ടായിരുന്നു അവരന്നറിയപ്പെടുന്ന ഒരു പുരോഗമന ചിന്താധീക്കാർ കൂടിയായിരുന്നു അവിടുത്തെ ആദ്യത്തെ ഗ്രാമഫോൺ റെക്കോർഡിൽ കൂടിയുള്ള ഗാനമാണ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് അപ്പോൾ അവിടെ ഗ്രാമഫോൺ വെച്ചിരുന്ന എൻ്റെ വീട്ടിലെനിക്ക് സുഖമായിട്ട് കേൾക്കാം അപ്പോൾ പാട്ടിനോടുള്ള ആ ആവേശം കൊണ്ട് ഞാൻ അവിടെ പോയി നിൽക്കാറുണ്ട് അപ്പോൾ അവിടുത്തെ ഇടപ്പള്ളി മുഹമ്മദ്ന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട് കേട്ടു അദ്ദേഹം ഇപ്പോൾ ഇല്ല അദ്ദേഹം അന്ന് മുഹമ്മദ് റഫ് അന്ന് അന്യഭാഷ ഗാനങ്ങളാണല്ലോ നമുക്ക് കൂടുതലും ഉണ്ടായിട്ടുണ്ടോ അപ്പോൾ അവിടെ കെ എൽ സായികാള് സി എ ചാത്തുമ്മ ജി എം ഡുറാനി തലത്ത് മുഹമ്മദ് മുകേഷ് അങ്ങനെയുള്ള ഗായകരുടെ അതിന് ശേഷമാണ് റഫീസ് ആയിബ്ബ് വരുന്നത് അപ്പം ലതാ മങ്കേഷ സുരയ്യ നൂർജാൻ അവരൊക്കെ ഗാനങ്ങളെന്ന് അവിടെ സ്ഥിരം വെക്കുമായിരുന്നു അത് എനിക്ക് സുഖമായിട്ട് കേൾക്കും അന്നാത്രം വലിയ തിരക്ക് പിടിച്ച വീടുകളിൽ ഇന്നത്തെ പോലെ അവിടെ വെച്ചാൽ ഉടനെ എനിക്ക് സുഖമായിട്ട് കേൾക്കും അപ്പോൾ ഞാൻ അവിടെ പോയി നിൽക്കുമായിരുന്നു അത് എൻ്റെ സംഗീതത്തിൻ്റെ ഒരു യൂണിവേഴ്സിറ്റി എന്ന് വേണം പറയാം അവിടെ പറയാം രണ്ടാമത് എടപ്പള്ളിയിലെ കളത്തറ പീറ്റർ സാറിൻ്റെ മൈക്ക ഒഴുകി വരുന്ന സംഗീതം നാർക്കിലിം എന്ന് വേണ്ട പടത്തിലൊക്കെ അതും എനിക്കൊരു ഒരു പാഠമായിരുന്നു ഈ പീറ്റർ ഹോമിയോ ഡോക്ടർ ആയിരുന്നു ഡോക്ടറുടെ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ഒരു സൗണ്ട് സിസ്റ്റം ആദ്യമായിട്ട് എടപ്പള്ളിയിൽ കൊണ്ടുവന്നത് അപ്പോൾ അവിടെ നിന്ന് മിക്ക ദിവസങ്ങളിലും ഈ സംഗീതം ഹോണിൽ കൊടി ഒഴുകി വരും അതെൻ്റെ വീടിൻ്റെ പടിഞ്ഞാറ് വശത്താണ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് സംഗീതത്തോട് ആവേശം തന്നത് വേറെ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ എനിക്ക് പാടാൻ ഞാൻ ശക്തനാണെന്നും പോലും അറിഞ്ഞുകൂടാ അപ്പോൾ വ്രതം കൂടി ഞാൻ പയ്യനാണല്ലോന്ന് അപ്പോൾ അതുപോലെ ഏതൊരു ഗായകൻ്റെയും പ്രചോദനമായി പല വ്യക്തിത്വങ്ങളും ജീവിതത്തിൽ കടന്നു വരാറുണ്ട് അത് സ്ത്രീയാകാം പുരുഷനാകാം അത് കുടുംബത്തിലുള്ള ആളാകാം കുടുംബത്തിന് പുറത്തുള്ള ആളാകാം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അങ്ങയുടെ സംഗീത ജീവിതത്തിന് രണ്ട് വ്യക്തിത്വങ്ങൾ അങ്ങ് തന്നെ പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ടത് അതായത് ഇടപ്പള്ളിയിലെ ഒരു ബഷീർ അതോ മുഹമ്മദോ മുഹമ്മദാണ് ആ മുഹമ്മദും അതുപോലെ നമ്മുടെ കേന്ദ്രമന്ത്രിയായിരുന്ന എ സി ജോർജിയുടെ സഹോദരൻ സ്പീക്കറായിരുന്ന എ സി ജോസിൻ്റെ സഹോദരൻ അമ്പാട്ട് ജോണി ചേട്ടൻ ഈ ജോണി ചേട്ടനാണ് തോപ്പിൽ പറമ്പിൽ കുഞ്ഞാപ്പ് മകൻ ആന്റണിയെ തോപ്പിൽ ആൻഡോ ആക്കി രൂപാന്തരം ചെയ്തത് അതൊന്ന് എൻ്റെ എൻ്റെ ഒരു ആത്മസുഹൃത്തായിരുന്നു അദ്ദേഹം ഞാൻ ഇടപ്പള്ളിയിലും പരിശ്രമത്തിലും ഒക്കെ എൻ്റെ ശബ്ദമൊക്കെ അന്ന് അതിന് മുമ്പെല്ലാം സ്ത്രീ ശബ്ദ ഗായകനായിരുന്നു ഞാൻ സ്ത്രീകളില്ലാത്തതുകൊണ്ട് ആ കാലത്ത് ഞങ്ങൾ ഇടപ്പള്ളി ഞങ്ങൾ എടപകയിൽ പള്ളിയോടനുബന്ധിച്ച് കുറേ അധികം പരിപാടികളൊക്കെ നടത്തുന്നു ഞങ്ങളുടെ ചെറുപ്പക്കാരുടെ ഇടയിൽ ഇദ്ദേഹം ഒരു ക്യാപ്റ്റൻ ആയിരുന്നു ഒരു ലീഡർ അതെ അതെ അന്ന് അദ്ദേഹം വിദ്യാസമ്പന്നും കൂടി എന്റെ ക്ലാസ് സഹപാഠിയും കൂടിയാണ് എന്റെ വീടിന്റെ അടുത്തുകൊണ്ട് അവർ ഇത്തിരി ഉന്നത കുടുംബത്തിൽ അവരെല്ലാം രാഷ്ട്രീയപരമായിട്ടൊക്കെ പിന്നെ പിന്നുകാലത്ത് അപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ ലീഡർ എന്നല്ലേ കൂടി അദ്ദേഹം ഞങ്ങൾ കുറെ ആളിലൊക്കെ കൂടി ഈ നാടകങ്ങളും പാട്ടുകളൊക്കെ ഇടപ്പള്ളി പള്ളിയോടനുബന്ധിച്ച് വേറെ പരിപാടികളും സ്റ്റേജുകളൊന്നും ഇല്ലാത്ത കാലഘട്ടം അപ്പോൾ അപ്പോൾ എല്ലാവരുടെയും പേരുകൾ ഒരു തൂലിക നാമം ഇട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് എ സി ജോണി എന്നായിരുന്നു അദ്ദേഹം തന്നെ അത് ജെ സി അമ്പാട്ടാക്കി പിന്നെ എൻ്റെ പേര് തോപ്പ് പറമ്പിൽ എന്നുള്ളത് പറയുമ്പോൾ പുള്ളി പറഞ്ഞ് അതൊക്കെ പറഞ്ഞു പറയാനൊക്കെ വലിയ വിശ് ബുദ്ധിമുട്ടാണ് അപ്പം ഞാനൊരു കാര്യം നിന്നോട് പറഞ്ഞിട്ടെ എന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞോളൂ എന്ന് പറഞ്ഞു നമുക്ക് ആ പറമ്പ് വെറ്റി വെട്ടി മാറ്റിയിട്ട് തോപ്പിൽ ആൻറ്റോ ആക്കിയാൽ ആൻഡ് നീ എന്ന് പറയുമ്പോൾ താഴത്തേക്കും ഡോ എന്ന് പറയുമ്പോൾ മുകളിലോട്ടോ അതെ അപ്പൊ ഒരു പക്ഷേ അതൊരു ക്ലിക്കായാലോ അതൊന്നും നമുക്കത് അറിയാം അതെ അതെ അപ്പം അങ്ങനെട്ട് അങ്ങനെ പലർക്കും പി എ ജോസഫ് അഡ്വക്കേറ്റ് ജോസഫ് പുതുശ്ശേരി ആക്കിയത് പുള്ളിയായിരുന്നു തായങ്കേരി ടി സി തോമാസിന് സോമൻ തായങ്കേരി ആക്കിയത് പുള്ളി തന്നെയാണ് ഒത്തിരി അങ്ങനെ പേരുകളൊക്കെ പുള്ളി ഹിട്ട് കഴിഞ്ഞു അത് വീട്ടുകാരുടെ ഒരുപാട് ശകാരങ്ങളും അതിന് കേട്ടിട്ടും ഉണ്ടായിരുന്നു പക്ഷെ അത് പിൻകാലത്ത് അത് ഒരു ബാനറായിട്ട് വന്നപ്പോൾ പിന്നെ ആരും ഒന്നും പറയാതെ ആയിപ്പോയി അങ്ങനെ അദ്ദേഹത്തിന് കൂടിയാണ് ഈ പേര് ഞാൻ സമ്പാദിക്കുന്നത് അദ്ദേഹം ഇന്നില്ല അദ്ദേഹം എൻ്റെ ഒരു ആത്മ സുഹൃത്തും കൂടിയായിരുന്നു എൻ്റെ എനിക്ക് എൻ്റെ കലാപരമായ പരിപാടികൾക്ക് വളരെ പ്രോത്സാഹനം തന്നൊരു വ്യക്തികളിൽ ഒരാളും ആൻഡോ ചേട്ടൻ പാടി തുടങ്ങിയൊരു കാലഘട്ടം ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം ഈ മൈക്ക് എന്ന് പറയുന്ന ഒരു അത്ഭുത വസ്തു കേരളത്തിലേക്ക് ആവിർഭവിച്ചിട്ടില്ലാത്തൊരു കാലമാണ് എനിക്ക് തോന്നുന്നത് ചരിത്രങ്ങൾ പറയുന്നത് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലെ പൊതുതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ബെർലിൻ കുഞ്ഞനന്ദൻ നായരാണ് കേരളത്തിലേക്ക് മൈക്ക് കൊണ്ടുവന്നതെന്നാണ് പറയുന്നത് തഴപ്പായയോ പുല്ലുവായയോ ചിക്കുവായോ ഒക്കെ വിരിച്ച് നിലത്ത് ചമ്രം പടിഞ്ഞിരുന്ന് പാടുന്നൊരു കാലഘട്ടം ആ കാലഘട്ടത്തിലെ പാട്ട് തുടങ്ങിയ ആളാണ് ആൻഡോ ചേട്ടൻ ആ തടപ്പായിൽ നിന്ന് ആളുകളെ സ്റ്റീൽ ചെയറിലേക്ക് കയറ്റിയിരുത്തുകയും യേശുദാസ് ഉൾപ്പെടെ ഞാനൊക്കെ കാണുമ്പോൾ ദാസരനൊക്കെ സ്റ്റീൽ ചെയറിൽ നിന്ന് പാടുന്ന കാലമാണ് ആ സ്റ്റീൽ ചെയർ വേദിയിൽ നിന്നെടുത്ത് മാറ്റുകയും അതിനപ്പുറത്തേക്ക് ഞാൻ നേരിൽ കണ്ടിട്ടുള്ളൊരു കാര്യം അങ്ങ് ഈ ഇന്നിപ്പോൾ കോട്ട്ലെസ് മൈക്കൊക്കെ എടുത്ത ആളുകൾ പാടുന്നു അവർ ആസ്വാദകരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പാടുന്നു അന്ന് അങ്ങനെ ഊരിയെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് മൈക്ക് സ്റ്റാൻഡിൽ നിന്ന് ആ സ്റ്റാൻഡ് പെടുത്ത ആൻഡോ ചേട്ടൻ സ്റ്റേജിൽ ഊടി നടന്നു പാടുന്നൊരു കാലത്ത് ഞാൻ അങ്ങോടൊപ്പം സ്റ്റേജിലുണ്ട് ആ കാലഘട്ടത്തെ ഒരു ചുരുങ്ങിയ വാക്കുകളിൽ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പങ്ക് വയ്ക്കാം അതിനു മുമ്പ് ഞാൻ സംഗീതം എന്ന സാഗരത്തിൽ ഞാൻ ആരുമില്ല ഒരു തുള്ളി പോലുമില്ല പിന്നെ എനിക്ക് ഞാൻ അറിയാത്ത വഴികളിലൂടെ ഞാൻ അറിയാത്തൊരു ശബ്ദം തന്ന എൻ്റെ ഈശ്വരൻ ഞാൻ ഔദ്യോഗികമായിട്ട് സംഗീതമൊന്നും പഠിച്ചിട്ടില്ല അതിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല മാത്രമല്ല അന്ന് സംഗീതജ്ഞ എന്നൊക്കെ പറഞ്ഞാൽ പുച്ഛമാണ് വളരെയേറെ ദുഃഖങ്ങളും ത്യാഗങ്ങളും കഷ്ടപ്പാടുകളൊക്കെ നിറഞ്ഞ് പാട്ടുകാരെന്നൊക്കെ പറഞ്ഞാൽ പുച്ഛയ്ക്കും ഇന്നങ്ങനെയല്ല രോഹറിഞ്ഞ് എനിക്ക് വളരെ സന്തോഷമുണ്ടായ കാര്യത്തില് അപ്പോൾ ഞാനങ്ങനെ പാടി വരാൻ കാരണം എടപ്പള്ളിയിലെ അമ്പത്തി മൂന്നിൽ ഒരു കോമള മ്യൂസിക്കൽ ആഴ്ച ഉണ്ടായിരുന്നു അതിൽ കൂടി ഈ ഞാൻ ഇടപ്പള്ളി മുഹമ്മദ് ഞങ്ങൾ ചണ്ടാം നിര ആദ്യമൊക്കെ ആ ക്ലബിലെ ഭാഗവതന്മാരുടെ കാലഘട്ടമായിരുന്നു ഇടപ്പള്ളിയിലാണ് ഈ കോമള മ്യൂസിക്കൽ ആർട്സില് എറണാകുളത്തു നിന്നും കൊച്ചിയിൽ നിന്നൊക്കെ നടന്നിട്ട് നമ്മുടെ ഇന്നത്തെ പ്രബലനായ പാപ്പുകുട്ടി ഭാഗവതർ മാഷ് നമ്മുടെ മഹാഗായകൻ യേശുദാസിൻ്റെ പിതാവ് ആശ്യ മാഷ് എരൂർ കുഞ്ഞൻ ഭാഗവതർ ജോർജ് വക്കൻ ഭാഗവതർ ഇരിഞ്ഞാലക്കൂടെ സബാസ്റ്റിൻ ഭാഗവതം യെസ് എന്നുകൂടെ ഭാഗവതന്മാരും ഒന്ന് മേളം നടത്തുമ്പോൾ അവിടെയൊക്കെ പോയി നിൽക്കാറുണ്ട് ഓ അവരുടെ കഷ്ടപരി മൃഗങ്ങളൊക്കെ വെച്ചിട്ട് ചവിട്ട് ഹർമോണിയിലാണെന്ന് ചവിട്ടിട്ടാണ് വായിക്കുന്നത് ഇന്നത്തെ പോലെ ഓർഗൻ ഒരു കൈ വെച്ചിട്ട് മാത്രമുള്ളതല്ല അപ്പോൾ അത് കണ്ട എൻ്റെ സെക്കൻഡ് നിരയിലാണ് ഞാൻ വരുന്നത് ഞാൻ മുഹമ്മദ് ഒക്കെ കൂടി വരുന്നത് അദ്ദേഹത്തിന് തന്നെ കുറേ പാട്ടുകൾ എനിക്ക് പഠിക്കാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ ഈ രംഗത്തേക്ക് വരുന്നത് വന്ന് പാടിപ്പോൾ കയ്യടി കിട്ടി കയ്യടി ഇട്ടപ്പോൾ ഞാൻ അഹങ്കരിച്ചൊന്നുമില്ല ഓ ഭാഗ്യം അപ്പോൾ അന്ന് മൈക്ക് വരുന്നതിൻ്റെ ഞങ്ങളുടെ സാധാരണ പരിപാടികൾക്കൊക്കെ മൈക്ക് വരുന്നതിന് മുമ്പാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് എനിക്കറിയാറ് ആ കാരണം അന്ന് നോട്ടീസുകളെല്ലാം പി എസ്

ഏ അപ്പം ഞാൻ ആൾ കൊള്ളാലും എൻ്റെ അഹങ്കരിച്ചതല്ല ഞാൻ അങ്ങനെയാണ് ഞാൻ ആ രംഗത്തേക്ക് വരുന്നത് ആസ്വാദക ലക്ഷങ്ങൾക്ക് നടുവിലായിരുന്നു അങ്ങ അങ്ങയുടെ ആ സംഗീത സബര്യ ഒരുപക്ഷെ ഭാരതത്തിൻ്റെ ഗാനഗന്ധർവൻ ദാസേട്ടം പാടിയതിൻ്റെ നൂറിരട്ടി വേദികളിൽ അങ്ങ് ജനങ്ങൾക്കൊപ്പം ഈ സംഗീത സബര്യ നടത്തിയിട്ടുണ്ട് അതിന്നും ഈ എഴുപത്തിയെട്ട് വയസ്സിലും തുടരുകയാണ് എനിക്ക് എഴുപത്തെട്ട് വയസ്സായെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആരും വിശ്വസിക്കാൻ സാധ്യതയില്ല അപ്പോൾ ആ ഒരു കാലഘട്ടം അന്ന് അങ് അങ്ങക്കുണ്ടായിരുന്ന അതേ ഊർജം ഇന്നത്തെ ഈ തലമുറയ്ക്ക് ആശ്ചര്യജനകമാണ് അത്ഭുതമുളവാക്കുന്നതാണ് എന്താണ് അദ്ദേ അങ്ങയുടെ ഈ ഊർജത്തിൻ്റെ ആ ഉറവിടം ഊർജത്തിൻ്റെ ഉറവെന്ന് വെച്ചാൽ ഈ സംഗീതം എന്ന് പറയുന്നത് ഈശ്വര വരധാനുള്ള സംഗീതം സർവ്വ ഐശ്വര്യത്തിൻ്റെ ഉടമയാണ് സംഗീതം ദൈവമായിട്ട സംഭാദനമാണ് സംഗീതം സർവ്വരോഗസംഹാരിയാണ് സംഗീതം എല്ലാ കോശങ്ങൾക്കും ഉത്തേജനം കൊടുക്കും സംഗീതം ഹൃദയ താളങ്ങളിൽ ലെവലാക്കും അപ്പം അത്രയും ചികിത്സയുടെ ഭാഗമാണ് അതിപ്പോഴാണല്ലോ വരുന്നത് തെറാപ്പി അല്ല അന്ന് തെറാപ്പിയില്ല അപ്പം ഞാൻ തന്നെ പാടി ആസ്വദിക്കും എനിക്ക് ദുഃഖങ്ങളൊക്കെ വരുമ്പോൾ അർമുണിയുടെ അടുത്ത് വെച്ച് ഞാൻ പാടും അപ്പോൾ അതെല്ലാം പമ്പ് കടന്നു പോകും അപ്പം അങ്ങനെ വന്നതിൻ്റെ പേരാകപ്പിന്നെ എനിക്ക് എൻ്റെ ചില്ലറ ചില ആരോഗ്യപരമായ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിലുണ്ട് അപ്പോൾ അത് ഞാൻ സൂക്ഷിച്ചൊക്കെ പോലും ആഹാരത്തിലല്ല ആഹാരത്തിൽ യാതൊരു കൃ കൃത്യനിഷ്ഠമൊന്നും എനിക്കില്ല ഞാൻ എല്ലാം കഴിക്കും എന്ത് മോരും തൈരും പാലും മുട്ടയും ഇറച്ചിയൊക്കെ എല്ലാം കഴിക്കും ഞാൻ പഴങ്ങളൊക്കെ കഴിക്കും അത് കാരണം നമ്മൾ അങ്ങനെ ഒരു ഭയപ്പെട്ട് നമ്മൾ പ്രകൃതിയോട് ഇണങ്ങിച്ചേരണം എന്നുള്ളതാണ് എൻ്റെ സ്വന്തമായ തീരുമാനം പ്രകൃതി നമുക്ക് എന്തെല്ലാം ഗുണങ്ങൾ തരുന്നുണ്ടോ അതിൽ കൂടി നമ്മൾ പോകണം കാരണം അതിന് ഒരു ഉദാഹരണം പറഞ്ഞുതരാം മഹേന്ദ്രകപുരം എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ഗായകനെ തൊട്ടടുത്ത് വെച്ച് പാടുന്ന സമയത്ത് സ്റ്റേജിൽ വെച്ച് കണ്ടപ്പോൾ അദ്ദേഹം നേരെ മറിച്ചാണ് കഴിക്കുന്നത് ഐസ് വാട്ടർ കഴിക്കുന്നത് ഐസ് വാട്ടർ കഴിച്ചിട്ട് പാടാൻ സാധിക്കില്ലാത്തത് ഗായകർ അപ്പോൾ അദ്ദേഹത്തോടെ എനിക്ക് ഇംഗ്ലീഷ് ഭാഷയ്ക്ക് കൂടുതൽ പരിചയമില്ലാത്തതുകൊണ്ട് മറ്റൊരാളെ കൊണ്ട് ചോദിച്ച് പറഞ്ഞേ വാസ് ബാസുള്ള തപിളക്കെ ബാസ് സൗണ്ട് വരുന്നതാണ് ബാസ് വട്ടം കുറഞ്ഞ ചെറിയ ഇതാണോ മൂട്ട് കൂടുമ്പോൾ ടോങ് കയറും അപ്പം എനിക്ക് ഐസ് വാട്ടർ കഴിച്ചതിന് എൻ്റെ തൊണ്ട് ശ്രഞ്ചാകുമ്പോൾ എനിക്ക് ടോപ്പ് കിട്ടുമെന്ന് അത് അദ്ദേഹത്തിൻ്റെ ശൈലിയാണ് എന്ന് പറഞ്ഞതിൽ നമുക്ക് കിട്ടിയ വരധാനമാണ് ഈശ്വരൻ്റെ സംഗീതച്ഛൻ എന്ന് പറയുമ്പോൾ വരദാനം തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം അങ്ങയുടെ സംഗീത ജീവിതത്തിൽ ഒരുപാട് ധന്യമുഹൂർത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും അങ്ങ് വ്യക്തിപരമായി എന്നോട് അത് പങ്കുവച്ചിട്ടുണ്ട് അതിലേറ്റവും അങ്ങ് വിലമുതിക്കുന്നൊരു ഒരു മുഹൂർത്തം എന്ന് പറയുന്നത് ഇന്ത്യൻ സംഗീത ലോകത്തിൻ്റെ ചക്രവർത്തിയായ മുഹമ്മദ് റാഫിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകാൻ അങ്ങേക്ക് കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പാതാരബന്ധങ്ങൾ തൊട്ട് നമസ്കരിക്കാൻ അങ്ങേക്ക് കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തോടൊപ്പം ഭക്ഷണം കഴിക്കാൻ അങ്ങേക്ക് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ആ ഒരു വലിയ ഏതൊരു ഗായകനും കൊതിച്ചു പോകുന്നൊരു കാലത്താണ് അങ്ങ് മുഹമ്മദ് റാഫിയെ കാണുന്നതും അത് എന്തിനു വേണ്ടിയായിരുന്നു ആ കാലഘട്ടം ആ സാഹചര്യം ഒക്കെ ഒന്ന് പറയാമോ ഞാൻ അറുപത്തിയേഴിൽ കായംകുളം പീ പി തിയേറ്റേഴ്സിൻ്റെ നാടകത്തിന് ഞാൻ ശ്രീപുരൻ ചേട്ടൻ വിജയൻ ചേട്ടൻ എന്നു മഹാ അഭിനയ രചകന്മാർ തമ്മിൽ മലനാ മറുനാടൻ മലയാളി സമാജങ്ങളുടെ ക്ഷണപ്രകാരം പോയപ്പോൾ അതിന് മുമ്പ് എൻ്റെ നാട്ടുകാരനോട് അഡ്വക്കേറ്റ് എ വി അഗസ്റ്റ്യൻ അദ്ദേഹം ബോംബെയിലുണ്ടായിരുന്നു അപ്പം ഞാൻ ചെറുപ്പം മുതൽ ഇദ്ദേഹത്തിൻ്റെ പാട്ടുകളാണല്ലോ കേൾക്കുന്നത് അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് കത്തെഴുതിയിട്ട് പറഞ്ഞു അന്ന് ഇന്നത്തെ ഫോൺ ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു കാലഘട്ടം അദ്ദേഹം പറഞ്ഞു നീ വായു ഞാൻ ശ്രമിച്ചു നോക്കാം അദ്ദേഹത്തിൻ്റെ ഇങ്ങനെയൊക്കെയാണെന്നുള്ളത് അങ്ങനെ അദ്ദേഹം ബോംബെയിലെ സുഹൃത്തുക്കൾ അദ്ദേഹം നല്ലൊരു ഉദ്യോഗസ്ഥനായിട്ടാണ് തുടരുന്നത് വഴി റഫീ സാഹിബിൻ്റെ അളിയൻ സഹീർണായിട്ട് ബന്ധപ്പെട്ടു അപ്പം ഞാൻ ബോംബെ ദാദറിൽ ഞങ്ങൾക്ക് പ്രോഗ്രാം കഴിഞ്ഞ ഒരു ദിവസം പ്രോഗ്രാം ഇല്ല അറുപത്തേഴിലാണിത് സി ജി ഗോവിന്ദാഥിൻ്റെ മാൻഷാദ് നാടകം ചെലന്തി വല അഗ്നികോളം നാടകത്തിന് അതെ അതെ അപ്പോൾ ആ സമയത്ത് ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞു ഇദ്ദേഹം എൻ്റെ നാട്ടുകാരനും കൂടിയാണ് എ ബി അഗസ്റ്റിൻ അപ്പോൾ അദ്ദേഹം അതിനുള്ള ചാല് ഉണ്ടാക്കി ഞങ്ങളവിടെ ചെന്നു ഞു അപ്പോൾ അന്ന് ഫോട്ടോ എടുക്കാനൊന്നും എനിക്ക് സാധിച്ചില്ലായിരുന്നു അന്ന് ഈ ആ ചിന്തകളൊന്നും ഉണ്ടായിരുന്നില്ല ഫോട്ടോഗ്രാഫി ഒന്നും അത്ര അറുപത്തി ഏഴിലാണിത് ആ അപ്പോൾ ഇതേ വഴി ഞങ്ങൾ പോയി ഒരു കാറ് അന്ന് അറുപത് രൂപ വാടകയിട്ട് വന്നായിരുന്നു പോയി ബാന്ദ്രയിലെ റഫീബ് ഇല്ലാതെ ഒരു നീല പെയിൻ്റൊക്കെ അടിച്ചൊരു ഇന്നത്തെ ഇമ്പാല കാറ് അവിടെ കിടപ്പുണ്ടായിരുന്നു പോർച്ചിൽ അപ്പോൾ അവിടെ ചെന്ന് ഇത് അതൊക്കെ മൂന്ന് എല്ലായിട്ടുള്ള ഒരു ബിൽഡിംഗ് ആയിരുന്നു അത് കയറി ചെന്നു അവിടെ ചെന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡ്രോയിങ് ഹാളിലാണ് നമ്മൾ ഇരുന്നത് അദ്ദേഹം ഒരു പൊക്കം കുറഞ്ഞിട്ട് ഒരു വെളുത്ത സുമുഖനായ രോമങ്ങളൊക്കെ ആയിട്ട് പൈചാമിക്കട്ടു അപ്പം ഞാൻ കണ്ടിട്ട് അവിടെ ആശ്ചര്യപ്പെട്ടു കാരണം പാട്ടെല്ലാം നമ്മൾ കേട്ടിട്ടുള്ളൂ അങ്ങനെ അദ്ദേഹത്തെ കണ്ട് ഞാൻ ശ്രുതി കൊടുത്തു അദ്ദേഹം ഒരു മാടപ്രാവിനെ പോലെ എനിക്ക് തോന്നി ഒരു ഒരു ഏതൊരു മാലാക്കുടെ മുമ്പിൽ ഞാൻ ചെന്ന് പ്രത്യക്ഷം ഒരു പിശാസി ഒരു മാലകയുടെ മുമ്പിൽ പോയല്ലേ എനിക്ക് തോന്നി വിശുദ്ധിയുടെ ഒരു പ്രതി അതെ 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 കാരണം ഞാൻ പാട്ടുകളുടെയൊക്കെ ഒരു തലയിൽ കയറി പൊങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഞാൻ അങ്ങനെ എന്നെ പറ്റി അദ്ദേഹം പറഞ്ഞു ആ കേരളം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ഞാൻ കേരളത്തിൽ പല പ്രാവശ്യം പറഞ്ഞുണ്ട് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കേരളത്തിൽ രണ്ട് ചന്ദങ്കാണ് പിന്നെ ഇത് വെച്ചിരുന്നത് അടയാളം ശരിയാണ് ലാസ്റ്റ് ഇറങ്ങിപ്പോയപ്പോഴും കണ്ടത് അതുവരും കണ്ടില്ല നമ്മൾ അപ്പോൾ അദ്ദേഹത്തിനെ കണ്ട് അദ്ദേഹത്തിൻ്റെ മുറി നോക്കിയപ്പോൾ ഒന്ന് വീക്ഷിച്ചു ഞാൻ എനിക്ക് ശരിക്കും ഭാഷ അങ്ങോട്ട് ഫ്ലുവൻ്റായിട്ട് അദ്ദേഹത്തോട് സംസാരിക്കാൻ പറ്റാത്തൊരു കാലഘട്ടവും പാണ്ഡിത്യം കുറവാണ് അദ്ദേഹം വേണ്ടി ഇദ്ദേഹം ഹിന്ദിയും ഇംഗ്ലീഷും ഒക്കെ അസാധ്യം ഇദ്ദേഹം അളിയുണ്ട് അദ്ദേഹത്തിൻ്റെ മകൻ പിന്നെ മക്കൾ രണ്ട് പെൺകുട്ടികൾ ചെറിയ പാവാടൊക്കെ കൊടുത്തിട്ട് പിറ്റിക്കോട്ട് വേറെ നെസറി ജാസ്മിൻ കാലിദ് ഇത് പേരൊക്കെ ഉണ്ട് അപ്പോൾ എച്ച് എം ബിയുടെ റെക്കോർഡ്സ് ഇങ്ങനെ ഇരിക്കുന്ന ഒരു പിന്നെ റേഡിയോഗ്രാം പിന്നെ അവിടെ ഇരിക്കുന്ന ഞാൻ എനിക്ക് തന്നെ ആകെ പട്ടി പിടിച്ചോ ഇപ്പോ കാരണം ഒരു മൂന്ന് ലോണിക്ക് ആയിട്ടുള്ള ഈ പുരസ്കാരങ്ങൾ അവിടെ ഇരിപ്പുണ്ട് അതിൻ്റെ ഇടയിലെ ഭർത്താനം എന്തൊക്കെ പറഞ്ഞ് പുള്ളി പറഞ്ഞു ഞാൻ കേരളത്തിലെ പാട്ടുകാരനാണെന്നൊക്കെ പറയും അയ്യോ ഞാൻ പാട്ടുകാരൻ അപ്പോൾ ശരി ഭർത്താൻ പുള്ളി ഭയങ്കര ചിരി ഭയങ്കര പ്ലീസിങ് ആണ് ആ ഭയങ്കര ഒരു ഒരു എന്താ എന്താ പറയാ ഒരു ശാന്തമായിട്ടൊരു കടലാണ് അദ്ദേഹം സംഗീതത്തിന്റെ അപ്പൊ ഇദ്ദേഹമാണോ ഇങ്ങനെയുള്ള പാട്ട് പാടുന്ന ആശ്ചര്യം ഇപ്പൊ ആയിരിക്കും അപ്പം ഞാൻ കുറേ പാട്ടുകൾ പറഞ്ഞു കൊടുത്ത് ഇന്ന പാട്ടുകൾ അപ്പോൾ ഓ അതൊക്കെ നമ്മുടെ പ്രചരത്തി ആണോ ഞാൻ പറഞ്ഞത് യക്ഷോല ഗർസൻസാറ് ചിരാഖ് റോഷിൻ ഖാൻ ലീതാർ മേല അന്താസ് ബാബര ഇതൊക്കെ പറയുമ്പോൾ ഷോ ഇതൊക്കെ പാട്ട് കേൾക്കാം അറിയാം അവിടെ കേരളത്തിൽ അത്ര മാർക്കറ്റാണെന്നൊക്കെ ചോദിച്ചുള്ളി അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ച് ചുംബിക്കുമ്പോൾ ആ ഒരു ഒന്നര രണ്ട് സെക്കൻഡ് ഞാൻ ഈ ലോകം മറന്നുപോയി അത് പിടിച്ച് ഞാൻ ഇങ്ങനെ അമ്മത്തിൽ പിടിച്ചിട്ട് ഇങ്ങനെ ആ സമയം ഞാൻ ഇവിടെ ആ ആ സന്ദർഭം ആ സ്ഥലമെല്ലാം വിട്ടുപോയി പോയി അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എനിക്ക് ഒരു കുളിയർമയായിരുന്നു തീർച്ചയായിട്ടും അത് കഴിഞ്ഞ ശേഷം അതിന് മുമ്പ് പിന്നെ അമ്പത്തേഴിൽ ഈ ഞാൻ പറഞ്ഞ എടപ്പള്ളി മുഹമ്മദിന്റെ വീട്ടിലേ സേട്ടുമാരൊക്കെ വന്ന വലിയ ബെഹൃതാഹിബില് സുഹൃത്ത് ബന്ധമുള്ളൊരു വീടായിരുന്നു അപ്പൊ അധികം റാബിഗേഗത്തിന്റെ അസിനി സേട്ടന്റെ മകളുടെ കല്യാണത്തിന് റഫി സാഹിബ് വന്നത് ഏഴിലേഴ് ജനിച്ച അപ്പൊ അതേ എന്നോട് പറഞ്ഞ നീ കേക്കാൻ പറയണോന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പയ്യന സംഘാടകനല്ല അതെ ഇവരെ വീടില്ല അപ്പൊ സേട്ടു ആയിട്ടൊക്കെ ഇവരെ പോയി അപ്പൊ അവിടെ ചെന്ന് ഇദ്ദേഹത്തിന് രണ്ട് ഇവര് മൂന്ന് പേരുള്ളൂ ആകെ

മഹാസംഭവമാണ് ബൈജു ബാവര എന്ന ചിത്രത്തിലെ ഓ ദുനിയ കെ രഘുവാലയെന്ന് തുടങ്ങുന്ന ആ ഒരു ഗാനം തുമരിയും ഭജനും കൂടി സമന്വയിപ്പിച്ച് നൗഷാദ് അലി ഖാൻ ചെയ്ത അദ്ദേഹം ഒത്തിരി ചിത്രങ്ങൾക്ക് സംഗീതം നൽകിയിട്ടില്ലെങ്കിൽ പോലും എല്ലാം ഒന്നിനൊന്ന് മികച്ച പാട്ടുകളാണ് ഒരുപക്ഷെ മുഹമ്മദ് റാഫി ആലപിച്ച ഏറ്റവും മികച്ച പത്ത് ഗാനങ്ങളെടുത്താൽ അതിൽ ഈ ഗാനം ഉൾപ്പെടുമെന്നാണ് ഞാൻ കരുതുന്നത് പ്രേക്ഷകർക്ക് വേണ്ടി ആ ഗാനം ഒന്ന് പാടാമോ

के रखवाले सुन दर्द भरे मेरना सुन दर्द भरे मेरे, मेरे नाले ओ दुनिया के रखवाले सुन दर्द भरे भरे मेरे नश निराश दो रंगों से दुनिया तूने सजाई दया संग तो फान बनाया मिलन के साथ जा देख लियो हर जाए हो लुट गई मेरे प्यार की नगरी अब तो नीर बहा अब तूनेर तो बहा के रख वाले सुन दर्द भरे मरना सुन दर्द भरे मरना गलिया सोने महल उदास गलिया में चुप चुप है दीवारे दिल क्या वो जेडा दुनिया लुट गई है बारे। हम जीवन के से गुजारे ओ जीवन अपना वापस ले जीवन देने वाले ओ दुनिया के रख वाले दर्द भरे मेरे नाले सुन दर्द भरे मेरे वो दुनिया के रखवाले रखवाले रुकमाल Come on!